ശ്രീ പി സി ജോർജ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോൾ കോടതിയിൽ ഹൈക്കോടതി ചെന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുണ്ട്. ഒരുപാട് ദുരൂഹതയുള്ള കൊലപാതകം എന്ന് വരെ ഇപ്പൊ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ പറയാണ്. അതായത് നവീൻ ബാബു എന്ന ഒരു വലിയ മനുഷ്യൻ എന്ന് അങ്ങനെ പറയേണ്ടി വരും. കാരണം ഇത്രയും സത്യസന്ധനും മാന്യനുമായ അഴിമതിരഹിതനായ ഒരു ഉദ്യോഗസ്ഥന് ഇല്ലായിരുന്നു എന്നാണ് CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞു. മനസ്സിലായില്ലേ? എന്ന് മാത്രം ഒത്തിരി പേരോട് നമുക്ക് എല്ലാവരും പറഞ്ഞാടാ, അത്രയും പരിശുദ്ധനായ ഒരു മനുഷ്യൻ ആത്മഹത്യ എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ എന്നെ കിട്ടുക? അത് കൊലപാതകമാണെന്ന് 100% അന്ന് മുതൽ ഞാൻ പറയുന്നു. യാതൊരു സംശയത്തിലും കൊലപാതകമാണ്. ഈ കൊലപാതകരെ പിടിക്കാനുള്ള നടപടികൾ CBI അന്വേഷണം വരുന്നതുകൊണ്ട് ഞാൻ അതിന്റെ വിശ്വാസത്തിൽ കടക്കേരാ. കാരണം CBI അന്വേഷണം വരും എന്നാണ് എന്റെ വിചാരം. കാരണം ഇപ്പൊ ഗവൺമെന്റ് കേസ് ഒളിപ്പിക്കണം ആഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ അവന്മാര് കളിക്കുന്നത്. അവന്മാരെ കളി ഇപ്പൊ പറയും ക്രൈം ബ്രാഞ്ച് IE അന്വേഷിച്ചോളാം. നമ്മുടെ മൃഗങ്ങളുടെ കോടതിക്ക് സത്യം മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് കോടതിയിൽ നിന്ന് ഇങ്ങനെ കള്ളത്തരത്ത് കൂട്ടിരിക്കാൻ നേരെ സാധ്യതയില്ല. ഒരു CBI അന്വേഷണത്തിലൂടെ അല്ലാതെ ഇതിന്റെ സത്യം പുറത്തു വരികയില്ല. നല്ല മനുഷ്യന്റെ ഭാര്യയോടും രണ്ട് പെൺമക്കളാണ്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, അവരുടെ ദുഃഖം ഞാൻ നേരിട്ട് കണ്ടതാണ്, അവരുടെ വേദന കണ്ടതാണ്. അവരുടെ വേദന ഒരു ഇനി എന്താ കാണിച്ചാലും ഭർത്താവിനെ അല്ല കുഞ്ഞുങ്ങളെ അച്ഛന് തിരികെ കിട്ടില്ല. പക്ഷേ ആ അച്ഛൻ നഷ്ടപ്പെട്ടത് ഉത്തരവാദികളെ നിയമത്തിനുമ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് ആ കുഞ്ഞു കുടുംബത്തിന് ആശ്വാസമാവും. അതുകൊണ്ട് അങ്ങനെ വിധി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ നവീൻ ബാബുവിന്റെ പേര് മഞ്ജുഷ കോടതിയിൽ പറഞ്ഞു. CPM നേതാവ് പ്രതിയായ കേസിൽ കേരള പോലീസ് അന്വേഷണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ഇപ്പം അതങ്ങനെ വളരെ കുറ്റം പറയാൻ പറ്റുമോ? സഖാക്കന്മാരുടെ പ്രതിയായ ഏതെങ്കിലും കേസ് ഇന്ന് തെളിയിക്കുന്നുണ്ടോ? സഖാക്കന്മാർ ഞാൻ ഈയിടെ ക്രമീകരിച്ചിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യരെ കൊന്നിട്ട് കോടതി ശിക്ഷിച്ചു. ആ ശിക്ഷിച്ചതിനെ ശിക്ഷിച്ച് അപ്പീൽ കൊടുക്കുന്ന സർക്കാരിന് ലോക്ക് കിട്ടിട്ടുണ്ടോ? സാധാരണ ശിക്ഷിക്കപ്പെട്ടതിന് അനുകൂലമായിട്ട് ഇരിക്കുന്ന ഗവൺമെന്റ് ആ ശിക്ഷിതിന് അച്ചൂരായിട്ട് പിണറായി വിജയൻ പോകുമെന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ് കേരള സർക്കാരിന്റെ കാര്യങ്ങൾ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് അത് സ്വാഭാവികം നടക്കുന്ന കാര്യമാണ്, എനിക്ക് യാതൊരു സംശയമില്ല. ഈ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പോവാതെ സർക്കാർ ഇതിന് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ കേസിലും CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സാമാന്യ മര്യാദയുണ്ട്? ഇത്രയും മാത്രം പ്രമാദമായ ഒരു കേസ്, ഒരു ADM, അവര് IAS കാരനാണ്, പയ്യ ചെറുപ്പക്കാരനാണ്, അത്രേ ഉള്ളൂ. ആ നിലയ്ക്ക് അങ്ങനെ ആളെ ഇതുപോലെ മരണത്തിൽ ദുരൂഹത, കൊലപാതകവും ആത്മഹത്യ എന്തും ആയിക്കോട്ടെ, ഇത്രമാത്രം ദുരൂഹത കുടുംബം മാത്രമല്ല ജനം നിഷ്പക്ഷപതികളും ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിർബന്ധമായി CBI അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു സർക്കാരല്ലേ? പിണറായി വിജയന്റെ ക്യാബിനറ്റ് പാസ്സാക്കി CBI അന്വേഷണം ആവശ്യപ്പെടണ്ടേ? അതുണ്ടാവാത്തത് കൊണ്ടാണല്ലോ ഈ പാവപ്പെട്ട കുടുംബം, ആ പാവപ്പെട്ട സ്ത്രീ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഇന്നിപ്പോ നീതിന്യായ വ്യവസ്ഥയിൽ മാത്രം മനുഷ്യ വിശ്വാസമുള്ളൂ. ഈ പിണറായിയെ പോലെ രാജ്യം മുഴുവൻ കട്ടുമുടിക്കുന്ന ഒരു മുഖ്യമന്ത്രി മന്ത്രിമാർ, ഈ കൂട്ടു കള്ള കച്ചവടത്തിന് കൂട്ടു നിൽക്കുന്ന സമൂഹം, ആ നിലയ്ക്ക് കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് അവർ നോക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്. കോടതി നീതി കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. കേരള സർക്കാർ അവസാനം ഒരു ചോദ്യം, കേരള സർക്കാർ ആദ്യമേ നവീൻ ബാബുവിന് കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു, കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ. പക്ഷെ ഇപ്പോൾ ആ ഒരു ഉറപ്പ് ഈ നവീൻ ബാബു കുടുംബത്തിനില്ല. അപ്പൊ സർക്കാരും കേരളത്തിൽ മുഖ്യമന്ത്രിയും വേട്ടക്കാരുടെ ഒപ്പമല്ലേ? അതായത് PP ദിവ്യക്കൊപ്പമാണോ? എന്ത് സംശയം നീ ചോദിക്കേണ്ട കാര്യം? അതായത് ഞാൻ ചോദിക്കട്ടെ, CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും മകളുടെ വലിയ നേതാവായിട്ടുള്ള ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ഈ പാവപ്പെട്ട മരണത്തിന് ഇടയാക്കിയ സാഹചര്യം സൃഷ്ടിച്ചിരുന്ന എല്ലാവർക്കും അറിയാം. അവൾ അങ്ങനെ പറയണമെങ്കിൽ അവളുടെ ഭർത്താവ് അവിടെ പെട്രോൾ പമ്പിന്റെ ഇടപാടാ. പെട്രോൾ പമ്പിന്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് അതുവേണ്ട ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ശശിയുടെ അടുത്ത ആളാണ് ഈ സ്ത്രീ എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെയേറെ ദുരിതമുള്ള ഒരു കേസാണ് ഇത്. അപ്പോ പിണറായി വിജയൻ നീതി കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീതി കിട്ടുകയല്ലെന്ന്, ഒരിക്കലും നീതി കിട്ടുമെന്ന് ഉറപ്പില്ല, അത് തെളിഞ്ഞല്ലോ. അതുകൊണ്ട് വേറെ കോടതിയിൽ തന്നെ നീതി കിട്ടിയേ പറ്റൂ. അതാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ PC ജോർജ്.